coronavirus badhe tular nullai etu muyar na maran nere kula samsthan mana paschima bengal samsthan ta corona prathirodha pravartanathil Mamata Banerjee kaanikkunna abadhangalana idinu pinnilennu choondikkaattunu COVID ne niyandrikkunnathil paschima bengal sarkarinte pravartanam ottum sudharyamallennu kaanichu veendum kendrathinte kathu Mamata Banerjee kaanikkunna abadhangalana kathil choondikkaanichirikkunnathu കേന്ദ്രം ഇത് രണ്ടാം തവണയാണ് മമത സർക്കാരിനെ കത്തയക്കുന്നത് ടെസ്റ്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞതും ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായതും അടക്കമുള്ളവയാണ് ഇതിനു പിന്നിലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് നടന്നിരിക്കുന്ന പരിശോധനകളൊന്നും ശരിയായ രീതിയിലല്ല ഉടൻ ശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് കത്തിലെ ഉള്ളടക്കം വളരെ കുറച്ചു പേരെ മാത്രമേ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുള്ളൂ ബോധവൽക്കരണം എന്ന പേരിൽ നടത്തിയതെല്ലാം പ്രഹസനങ്ങളാണ് മരണനിരക്ക് മൂടി വെച്ചിരിക്കുന്നു വൈറസ് പകരാതിരിക്കാൻ ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങളൊന്നും പാലിക്കുന്നില്ല തുടർന്ന് കത്തിൽ സൂചിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ് കേന്ദ്ര പ്രതിനിധി സംഘം കണ്ട കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിർത്തിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മരണസംഖ്യയുടെ തോത് 12% ഇത് രാജ്യത്തെ ഏറ്റവും അപകടകരമായ നിരക്കാണ് സർക്കാരിന്റെ പ്രവർത്തനം ഒട്ടും സുതാര്യമല്ല നിയന്ത്രിക്കേണ്ട മേഖലകളിലൊന്നും പൊതുസമൂഹത്തെ നിയന്ത്രിച്ചിട്ടില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്തെ മാർക്കറ്റുകളിൽ എവിടെയും സുരക്ഷാ അകലം പാലിക്കുന്നില്ല എവിടെയും ശുചീകരണ പ്രവർത്തനം കാര്യക്ഷമമല്ല തുറസായ സ്ഥലങ്ങളിലും മൈതാനത്തും കുട്ടികൾ കളിക്കാൻ ഒത്തുകൂടുന്നു ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല മമതയുടെ അലംഭാവത്തിനെതിരെ കത്തിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് നടത്തിയിരിക്കുന്നത് കൊൽക്കത്തയിലും ജാൽപായ്പുരി ജില്ലയിലും മാത്രം കണ്ട റിപ്പോർട്ടുകളാണ് വിലയിരുത്തപ്പെട്ടത് സംസ്ഥാനം മുഴുവൻ ഇത്തരത്തിലുള്ള കണക്കുകൾ ഭീകരമാണെന്നും കേന്ദ്ര സെക്രട്ടേറിയറ്റ് കത്തിൽ സൂചിപ്പിക്കുന്നു 13.2% പശ്ചിമ ബംഗാളിലെ മരണനിരക്കെന്നും രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തെക്കാളും ഉയർന്നതാണിതെന്നും ആഭ്യന്തര സെക്രട്ടറിയുടെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിരീക്ഷണവും രോഗബാധ കണ്ടെത്തലും പരിശോധന നടത്തലുമെല്ലാം മന്ദഗതിയിലാണ് കൊൽക്കത്തയിലെയും ഹൗറയിലെയും പ്രത്യേക മേഖലകളിൽ പ്രത്യേക ഗ്രൂപ്പുകൾ ലോക്ക്ഡൗൺ ലംഘനം നടത്തുന്നത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട് വൈറസ് വ്യാപനം തടയാൻ ശ്രമിക്കുന്നവർക്ക് നേരെയും പോലീസിന് നേരെയും അക്രമങ്ങളുണ്ടായി ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ക്വാറന്റൈൻ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും നിരാശാജനകമാണ് ചന്തകളിൽ ജനത്തിരക്ക് ശുചിത്വ പരിപാലന സംവിധാനങ്ങളുടെ അഭാവം മുഖാവരണം ധരിക്കാതെ ആളുകൾ പുറത്തിറങ്ങുന്ന സാഹചര്യം ജനങ്ങൾ നദികളിൽ കുളിക്കുന്നത് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ലോക്ക്ഡൌൺ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിലെ വീഴ്ച സാമൂഹ്യ അകലം പാലിക്കാത്തത് റിക്ഷകൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥ എന്നിവയെല്ലാം പശ്ചിമ ബംഗാളിലെ സ്ഥിതിഗതികൾ സങ്കീർണമാക്കി ജനങ്ങൾ കൂട്ടം കൂടുന്നത് തടയുന്നതിൽ ജില്ലാ ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടുവെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു കൊൽക്കത്ത അടക്കമുള്ള നഗരങ്ങൾ സന്ദർശിച്ച രണ്ട് കേന്ദ്ര സംഘങ്ങൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ബംഗാൾ സർക്കാരിന് കത്തയച്ചിട്ടുള്ളത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ബുധനാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പശ്ചിമ ബംഗാളിൽ 1344 പേർക്കാണ് ഇതുവരെ കൊറോണ വൈറസ് ബാധിച്ചിട്ടുള്ളത് ഇതിൽ 140 പേർ മരിച്ചു 364 പേർ രോഗമുക്തി നേടി വെബ് ഡെസ്ക് പത്തുമൈ ന്യൂസ്